അല്ല ഞാൻ പറയുന്നേക്ക് ബൈബിളും ഇസ്ലാം നിക്കട്ടെ അവിടെ. ഷിബു പി ഡി എക്കിലും അതിൽ കൊടുത്തോട്ട് കഴിഞ്ഞ ദിവസം ചർച്ച ചർച്ച ഡിബേറ്റുകളില്ലായിരുന്നു. എന്താണ് സലീമിനെ, സലീമിന് ഒരു മിനിറ്റ് തരുന്ന ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, വേറെ ഒരു ഒരു ഭാഗത്തേക്കും പോകരുത്. ചോദ്യം ചോദിക്കും പ്ലീസ്. നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താണ്? നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താണ്? ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് യാഹോവ. എന്റെ വാര്യരെ വാര്യരെ എന്ത് റേഞ്ച് പ്രശ്നമാണല്ലോ, വാര്യർക്ക് റേഞ്ച് പ്രശ്നമുണ്ടല്ലോ. ഒന്ന് ഒന്ന് ലീവ് ചെയ്തിട്ട് വരാവോ? അവിടെ എന്തോ ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് യഹോവ അഥവാ യാഹുവേ. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? യേശു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേർ കൂടെ ചേർന്ന പേരാണ് യഹോവ എന്ന നാമം. നിങ്ങളുടെ ക്രിസ്തുവിന്റെ പേര് ജീസസ് എന്നാണോ? ജീസസ് എന്ന മൂന്ന് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പേര്. ഇവർക്ക് മൂന്ന് പേർക്കും ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന കോമൺ നെയിം ആണ് യാഹുവേ. അത്രയും പറഞ്ഞാ മതി ബറോസ് ബ്രദറെ. അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അല്ല, എന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഒരു ആവശ്യം എടുത്തിട്ടേണ്ട കാര്യമില്ല. നിങ്ങള് ഇസ്ലാമില് ദൈവത്തെ അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ അതിനെ പല വാക്കുകളും മാറ്റി പറയാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു. എനിക്ക് കുറെ സമയം പ്രിയ കൂട്ടുകാരാ, നിങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സലീം ഭായി, ഖുറാൻ അല്ല വിഷയം. ഇപ്പൊ താങ്കൾ ചോദിച്ചു ഉത്തരം കിട്ടിയോ? ഇല്ല, ഞാൻ പറഞ്ഞു ഇല്ല, തൃപ്തനാണ്. എനിക്ക് 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 നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള നിങ്ങൾ ഒറ്റ മിനിറ്റ് ഞാൻ എടുക്കത്തില്ല. മൂന്ന് മണി വരെ പുള്ളി ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലാണ് പിന്നെ എടുക്കാം. അനിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കേറാതിരിക്കും. നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം പറഞ്ഞു? ഈ സലീം ഭായി, താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തൃപ്തനാണോ? താങ്കൾ പറഞ്ഞു അല്ല, എന്നിട്ട് താങ്കൾ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. യാതൊരു ബന്ധമില്ലാത്ത ചോദ്യം. ആദ്യം ദൈവത്തെ കുറിച്ച് ചോദിച്ചു, പിന്നെ പേരോക്കെയാണോ? പേര് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ് മൂന്നും കൂടി ചേർന്നതാണ് ദൈവം എന്ന് പറഞ്ഞു അല്ലെ? ജീസസ് യഹോവ നിങ്ങൾ ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ചോദ്യത്തിലേക്ക് വരാം. ഞാൻ സ്വർഗരാജ്യം പ്രവേശിക്കാൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? കർത്താവിനെ രക്ഷാ കർത്താവായി സ്വീകരിച്ച് കർത്താവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ഭക്തിയോടെയും മാതൃകയോടെ ലോകത്തിൽ ജീവിച്ചാൽ താങ്കൾക്ക് സ്വർഗപ്രവേശനം കിട്ടും. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കത്തുള്ളൂ, അതല്ലേ അർത്ഥം? ഭക്തിയോടെ ജീവിക്കുന്ന ഏവരും, മാതൃകയോടെ ജീവിക്കുന്ന ഏവനും കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കുന്നവരൊഴികെ ആരും പോകില്ല. ഞങ്ങൾ കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റുള്ള സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ പോകത്തില്ല, ഒന്നും കൂടെ ചേർക്കാം. അതായത് മനസ്സാക്ഷി എന്നൊരു ന്യായപ്രമാണമുണ്ട്. സുവിശേഷം കേട്ടിട്ടും തള്ളിക്കളയുന്നവന് പിന്നെ സ്വർഗപ്രവേശനം ഇല്ല. ബ്രദറെ, നമ്മളടുത്ത് ചോദിച്ചത് ക്രിസ്ത്യാനികൾ മാത്രമേ പോകുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഇതുകൂടി ഉണ്ടല്ലോ. അപ്പൊ കേൾക്കാത്തതായിട്ടുള്ള ഒരു മനസ്സാക്ഷി പ്രമാണമുണ്ട്, അതിനകത്ത് ന്യായം വിധിക്കും. അപ്പം ക്രിസ്ത്യാനികൾ മാത്രമല്ല, കേട്ടിട്ടില്ലാത്തവരും സ്വർഗത്തിലേക്ക് പോകും. ഓക്കെ, ഇനി പറഞ്ഞോളൂ. അതായത് ക്രിസ്ത്യാനികളല്ലാത്ത, യേശുവിൽ വിശ്വസിക്കാത്ത എല്ലാവരും സ്വർഗത്തിൽ പോകും, അങ്ങനെയാണോ? അങ്ങനെയല്ല, പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? സുവിശേഷം എത്താത്ത ആളുകൾക്ക് മനസ്സാക്ഷി എന്ന ഇതനുസരിച്ച് അതിലെ ശരി തെറ്റുകൾ അനുസരിച്ച് സ്വർഗത്തിൽ പോകും. സുവിശേഷം കേൾക്കാത്തവർ, സുവിശേഷം കേട്ടിട്ടും തള്ളിക്കളയുന്നവർ തീർച്ചയായിട്ടും പോകും. അപ്പൊ സുവിശേഷം കേൾക്കാത്ത ഇവിടുത്തെ എല്ലാവരും സുവിശേഷം കേട്ടിട്ടില്ല,
യേശുവിന്റെ പാത പിൻപറ്റിട്ടില്ല. സുവിശേഷം കേൾക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും മുക്കിൽ നിന്ന് ഒരു ജില്ലയുടെ ഒരു മുക്കിൽ നിന്ന് പറഞ്ഞ ഈ ലോകം മുഴുവൻ എത്തുന്നില്ലല്ലോ. എത്താത്ത സ്ഥലത്തുള്ള എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യൻ മുസ്ലിങ്ങളും എല്ലാ സ്വർഗത്തിൽ പോകുന്നാണോ നിങ്ങളപ്പോ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ എന്ത് മനസാക്ഷി? മാതൃകയോടെ ജീവിച്ചാൽ ദൈവം ന്യായപ്രമാണം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ 10 കൽപ്പന താങ്കൾ കേട്ട് കാണുള്ളൂ. ആദ്യത്തെ 4 കൽപ്പന ദൈവമായിട്ട് ബന്ധപ്പെട്ട, ബാക്കി എല്ലാ കൽപ്പനയും ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ മാതൃകയോടെ ജീവിക്കേണ്ട. അതായത് കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അതുപോലെ മോഷ്ടിക്കരുത് എന്ന് വേണ്ട കൽപ്പനകൾ അനുസരിച്ച് മാതൃകയോടെ ജീവിക്കുന്നവൻ, സുവിശേഷം കേൾക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞേ, സുവിശേഷം കേൾക്കാതെ ജീവിക്കുന്നവൻ ആ തരത്തിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും. അതായത് സുവിശേഷം കേൾക്കാതിരിക്കുകയും യേശുവിന്റെ പാത പിൻപറ്റാതിരിക്കുകയും ചെയ്യുമ്പോ തന്നെ ഓരോ മതഗ്രന്ഥങ്ങളും ഇതൊക്കെ കേരളവരുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ അബ്രഹാമേ? ഇല്ല, മുസ്ലിങ്ങൾ പോകാൻ ചാൻസ് കുറവാണ്, കാരണം അവര് ഡിനൈ. അത് വിഷയമല്ല, ബറോസ് ബ്രദർ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് കേട്ടിട്ടില്ലാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തതും അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് ന്യായപ്രമാണം, അതായത് മനസാക്ഷി എന്ന ഒരു ന്യായപ്രമാണം അവന്റെ മനസാക്ഷിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തെ അവന്റെ ഉള്ളിൽ മനസാക്ഷി ആയിട്ട് അവന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ ഇത് ഹൈന്ദവനെന്നോ അല്ലെ ബുദ്ധനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല അതിനകത്ത്. ഓക്കെ, അടുത്തത് കേട്ടതിന് ശേഷം തള്ളിക്കളഞ്ഞ് ഇപ്പം കേരള തള്ളിക്കളയുന്നു. കേരളം ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകത്തില്ല. ഓക്കെ, ഇനി ചോദിച്ചോളൂ. യേശുവിന്റെ ന്യായ പ്രമാണങ്ങൾ കേട്ടവരാരാ ഉള്ളത്? ആരുമില്ല. എവിടെയെങ്കിലും അത്യാവശ്യം യൂട്യൂബിൽ കേൾക്കുകയോ അല്ലെങ്കിൽ യാദൃശ്യമായി കേട്ടവരോ ഒക്കെ ആയിരിക്കും. അല്ലാതെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു ഓരോ വിശ്വാസികളും യേശുവിന്റെ ന്യായപ്രമാണം കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുകയും ഒപ്പം അത് അതിൽ ലോജിക്കില് ആ ന്യായപ്രമാണം ശരിയെന്ന് തോന്നുകയും വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷമാണ് ഈ ലോകത്തുള്ളത്. അവരെല്ലാം കൂടി നരകത്തിൽ. നിങ്ങൾ കേരള തെറ്റുപറമ്പ് ഇടപെടും, തെറ്റുപറമ്പ് അന്നേരം ഇടുന്നു. കാരണം താങ്കൾ ബൈബിളും കുറിച്ചുള്ള ആദ്യം താങ്കൾ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണം ആരനുസരിച്ച്, യേശു ക്രിസ്തുവിന് പ്രത്യേകിച്ച് ന്യായപ്രമാണം അല്ല, ദൈവം കൊടുത്ത ന്യായത്തിന്റെ യേശു ക്രിസ്തു ആവർത്തിച്ചുള്ളൂ. പിന്നെ അവിടെ നിൽക്കേ, അവിടെ നിൽക്കിയ സുഹൃത്തെ, അവിടെ നിൽക്കി, ഞാൻ പറഞ്ഞു തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ കാലത്ത് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തോലക ശിഷ്യന്മാരും അതുകൂടെ തന്നെ അനേകം ശിഷ്യന്മാരൊക്കെ യഹൂദന്മാരായിരുന്നു. അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അന്ന് തന്നെ വന്നല്ലോ. അതുകൂടാതെ യഹൂദന്മാരല്ലാത്ത ലൂക്കോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ആരാ? അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ലോകത്തിന്റെ നാനാഭാഗത്ത് നിങ്ങളുടെ അറബിയിലും വന്നു. അങ്ങനെ അറബിയിൽ ക്രിസ്ത്യാനികളുണ്ടായി, അതറിയാവോ? പൗലോസ് ലോകമെമ്പാടും പോയി, അതുപോലെ പത്രോസ് ഈ പറഞ്ഞ ആൾ, സോറി പത്രോസ് അല്ല, അപ്പോസ്തല ശിഷ്യന്മാരൊക്കെ ലോകമെമ്പാടും പോയി അനേകർ. അതുകൊണ്ടാ ലോകത്തിന്ന് മുഴുവൻ ക്രിസ്ത്യാനികൾ കൂടി സുവിശേഷം എത്തിയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ ക്രിസ്ത്യൻസിന്റെ പെർസെന്റേജ് എടുത്തു നോക്ക് താങ്കൾ, എന്നിട്ടേക്കാണ് തള്ളുകയുള്ളത്? എന്നിട്ട് ഇസ്ലാമിന്റെ പെർസെന്റേജ് എടുത്തു? ഉണ്ട്, അത് എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. ഒറ്റക്കരട്ട് ഞാൻ പറഞ്ഞിട്ട് വന്ന പോലെ തന്നെ പോകുന്നുണ്ട്. ശരിയാ, താങ്കൾ പറഞ്ഞ എല്ലാ മതത്തിലും ഉണ്ട്, പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് അത് ഭയങ്കര കൂടുതലാന്നേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഇസ്ലാമിനെ സംബന്ധിച്ച് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര തെളിവ് വെച്ച കാര്യം പറയാം. പിന്നെ ഞാനും കണക്ക് പറയാൻ തുടങ്ങും. കണക്ക് കേട്ടോളൂ. അല്ലല്ല, ഒരു സെക്കൻഡ്. അതായത് ബറോസ് ബ്രദറെ തെളിവ് കൊടുക്കണോ? ഓക്കെ, കേട്ടോളൂ. മതം വിടുന്ന നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹം വെച്ച സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കണ്ടിക്ക. ഇദ്ദേഹം വെച്ചത് എന്താ? ലോകത്തെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ആളുകളിലും മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എത്തിയിട്ടില്ല എന്നാണ് ഇദ്ദേഹം വാദം വെച്ചത്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം വാദിച്ചത്. അന്റാർട്ടിക്ക മുതൽ നോർത്ത് പോൾ വരെ, ആമസോൺ കാടുകൾ തൊട്ട് ലോകത്തെ എല്ലായിടത്തും ആ മെസ്സേജ് ഓൾറെഡി എത്തിയിട്ടുണ്ട്, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം എന്ന് ഒരു വാക്ക് പ്രത്യേകം നിങ്ങൾ വെച്ചു, അതിന് നിങ്ങൾ തെളിവ് തരണം.
മറിച്ചാണെന്നുള്ളത് ഒബ്വിയസ്. ലോക ജനസംഖ്യ മൊത്തത്തിലെടുത്താൽ, ആ ജനസംഖ്യയുടെ എണ്ണം എടുത്താൽ 100-ൽ 50% ആൾക്കാരും ക്രിസ്ത്യമതം സ്വീകരിച്ചിട്ടുണ്ട്. അതല്ല, ബഹുഭൂരിപക്ഷം ആളുകളിലും ഈ മെസ്സേജ് എത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലാതെ അവർ സ്വീകരിച്ചില്ല എന്നല്ല. തെറ്റിദ്ധരിപ്പിക്കല്ലേ, നിങ്ങൾ പറയുന്നൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. പ്ലീസ് ഓക്കെ പറഞ്ഞേക്കൂ, നിങ്ങൾ അതൊന്ന് തിരുത്തി പറയൂ. പറയേണ്ട കാര്യമില്ല, മഹാഭൂരിപക്ഷം ആൾക്കാരുടെ ചെവികളിലും ഇത് കേട്ടിട്ടില്ല. ഇനി കേട്ടെങ്കിൽ തന്നെ പിന്നെ തോന്നുന്നു ചെവികളിൽ ചെവികളിൽ കേൾക്കുന്നതും സ്വീകരിക്കുന്നതും ഒന്നൊന്നര വർഷമായിട്ട് ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കുന്ന ക്ലബ് ഹൗസിൽ ക്ലബ് ഹൗസിൽ ഒരു മിനിറ്റ് താങ്കളുടെ ആലപ്പുഴ സഹിതം ഞങ്ങള് സകലയിടത്തും വന്ന് സുവിശേഷം പറയാറുണ്ട്. കേരളത്തിന്റെ മുക്കിനും എന്തിന് സുവിശേഷം എത്താത്ത ആദിവാസികളെ ഭാഷ പഠിപ്പിച്ച്, ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയി ഭാഷ പഠിപ്പിച്ച് ബൈബിൾ എത്തിച്ചാലുണ്ട്. താങ്കൾ സ്കാൻഡിനേവിയൻ രാജ്യത്തെ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ വൈക്കിംഗ്സ് കേട്ടിട്ടുണ്ടോ? വൈക്കിംഗ്സ് എന്ന ക്രൂര ഗോത്രത്തെ കേട്ടിട്ടുണ്ടോ? അവരെങ്ങനെയാ മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പോയി പഠിക്ക്. അവിടെ സുവിശേഷം എത്തിയിട്ട് ലോകത്തുള്ള എല്ലാ മതങ്ങളെയും കൊന്ന് ഭക്ഷിച്ചു നിന്നപ്പോ അവിടെയുള്ള അനേകം മിഷണറിമാർ ചെന്നിട്ട് ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ ഇതിനെ കുറിച്ചും ക്ലാസ് എടുത്തിട്ട് പോയി സ്കാൻഡിനേവിയൻ രാജ്യത്തെ പറ്റി ഒന്ന് പഠിക്ക്. വൈക്കിംഗ്സിന്റെ ക്രൂര ഇതിനെ പറ്റി അവരെങ്ങനെയാണ് മനുഷ്യ സ്നേഹികളായെന്നൊക്കെ പോയി പഠിച്ചിട്ട് വരാം. അല്ല, ഒബ്വിയസ് ആയിട്ട് ഫാക്ച്വൽ എറർ പറയുമ്പോ അത് കോൾ ഔട്ട് ചെയ്യണം ബറസ് ബ്രദറെ. ഈ മതം പഠിച്ചവരാണല്ലോ ഇന്ന് ആയുധങ്ങളും ബോംബുകളും ആറ്റം ബോംബുകളും ഉണ്ടാക്കുന്നത്. അവരെന്ത് നന്മയെന്ന് പറയുന്നത് അതവിടെ ഏത് മതം പഠിച്ചു എടാ, ജോർജ് ബുഷ് അടക്കം പറഞ്ഞില്ല ജോർജ് ബുഷ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണത്, നിക്ക് നിക്ക്, ഈ ജോർജ് ബുഷ് എന്തടിസ്ഥാനത്തിൽ അത് പറഞ്ഞെന്ന് പറ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രമാണം ബൈബിളാണ്. ബറോസ് ബ്രദറെ പ്ലീസ്, ജോർജ് ബുഷ് അങ്ങനെ പറഞ്ഞു എന്ന് ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ മിസ്റ്റർ കേരള. സുഹൃത്തെ, 100 പ്രാവശ്യം ഇവിടെ തെളിവ് വെച്ചാണ് ഞങ്ങള്. 100 പ്രാവശ്യം ക്ലബ് ഹൗസിൽ ഒരു റെഫറൻസും കൊണ്ടുവന്നിട്ട് അത് പോട്ടെ, ഇതിനെങ്കിലും ഒരു ഒരു വീരവാദം പറയാതെ ഇവിടെ എന്തോ ഈ ക്ലബിനകത്ത് എന്ത് തെളിവ് വെച്ചെന്ന നിങ്ങൾ ഇപ്പം വെച്ച സലീം ഓടുന്നല്ലേ? ഇറാഖ് യുദ്ധ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് നമുക്ക് എന്റെ മൗണ്ട് എവിടെയാണ്? നമുക്ക് അങ്ങനെ ഒന്നും വിഷയമില്ല. കേരള പറയുന്ന വിഷയത്തിലും പോയാൽ മതി ഇതൊക്കെ പൊളിച്ചെടുക്കാൻ. കാരണം കേരള പറയുന്ന പൊളിച്ചാൽ പോലെ സുഹൃത്തെ, ഡയലോഗ് അടിച്ചിട്ട് കാര്യം പറയാതെ ഈ ലിങ്ക് ഇട്ടിട്ട് ഡയലോഗ് അടിക്കും. ചൈന റഷ്യ എല്ലാം ബോംബ് പൊട്ടിക്കില്ലയാ? തന്നെ അതേ ഇന്ത്യ ഉങ്ങളെ സുമാതരി ഞാൻ സൊല്ലട്ടെ. അങ്ങനെ ഇന്ത്യ ഈ ലോകത്തുള്ള ഈ ലോകത്തുള്ള ക്രിസ്ത്യാനികൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. അതിൽ എത്ര വിഭാഗം പോകും? അച്ഛൻകുഞ്ഞ് പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഞങ്ങൾ നരകത്തിൽ പൊത്തോളാണ് സ്വർഗത്തിൽ പോകുന്ന പറയാൻ തൊണ്ട പൊട്ടുകയാണ്. ഒരു സെക്കൻഡ് എല്ലാം ഒന്ന് സംസാരിച്ച എല്ലാം ആരാണ് നമുക്ക് മനസ്സിലായില്ല. ഹലോ,
അപ്പൊ എന്നാ താഴെ ഇരിക്കും, നിങ്ങൾ സംസാരിച്ചില്ലേ, താഴെ നമ്മള് താഴെ ഇരുന്നാ മതി. അതെ അതെ അതെ, ഈ പരിചയമില്ലാത്ത ആരെ എടുക്കരുതേ, ഒന്ന് രണ്ട് വട്ടം പണി കിട്ടിയതാ. ഓക്കെ, ഫാക്ച്വൽ എറർ പറയുവാണെങ്കിൽ ഇത് ഫാക്ച്വൽ എറർ അല്ല, നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണം. കേരള ഞാനാ മുട്ട് ചെയ്തത്, ഒരു ഒരു സെക്കൻഡ്. അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്താൾ എടുത്ത് സംസാരിക്കരുത്. ഞാൻ എല്ലാവരെയും ഇതിനകത്ത് മുകളിൽ കയറ്റിയിട്ടുണ്ട്. അതായത് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്താൾ സംസാരിക്കണം. ആ സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ചർച്ച കഴിഞ്ഞിട്ട് അടുത്താളിലേക്ക് പോവാം. അല്ലാതെ ഒരുമിച്ചുള്ള ഒരു ചർച്ചയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ബറോസ് ബ്രദറും കേരളയാണ് സംസാരിക്കുന്നത്, നമുക്ക് കേട്ടോണ്ടിരിക്കാം. ഇടയ്ക്ക് ഇടയ്ക്ക് കയറി നമ്മൾ ആരും പറയണ്ട. നിങ്ങൾ പറഞ്ഞു വരുന്നതനുസരിച്ച് യേശുവിനെ പിൻപറ്റാത്ത, നിങ്ങളുടെ പത്ത് കൽപ്പന കേൾക്കാത്തവരാരും, അത് വിശ്വസിക്കാത്തതോ അനുസരിക്കാത്തവരോ ആയവരാരും സ്വർഗത്തിൽ പോകത്തില്ല. അതിന്റെ അർത്ഥം ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്തവര്, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കാത്തവരെല്ലാവരും നരകത്തിലാണ്. ഇനി ഈ ക്രിസ്തു മതത്തിൽ ഏത് സഭക്കാരാണ് സ്വർഗത്തിൽ പോകുന്നത്? എല്ലാവരും പോകുമോ ഒന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയാം പോവുകയല്ല സുഹൃത്തെ, പോവുകയല്ല സുഹൃത്തെ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽ അനേക ഡിനോമിനേഷൻ ഉണ്ട്, പക്ഷേ എനിക്ക് പേടിക്കണ്ട, ഞാൻ ഡിനോമിനേഷനിലേക്ക് ഒന്നും കേറുന്നില്ല. പുള്ളി പറഞ്ഞത് ക്രിസ്ത്യൻ മതം സ്വീകരിക്കും, ഇത് മതമല്ല. ആ അത് 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 ഞാൻ അഡ്രസ് ചെയ്യാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് സുഹൃത്തെ. ഒരു കാര്യം ബൈബിളിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഈ റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ വാക്യം പറയാം. ഈ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും വിതരണ അതിലൂടെ കടക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ സ്വർഗത്തിലെ കുറിച്ചുള്ള വാതിലിനെ കുറിച്ച് പറയുമ്പോൾ നിത്യത്തിലേക്കുള്ള വാതിൽ, അത് ഇടുക്കവും ഞെരുക്കവും അതിലേക്ക് കൂടെ കടക്കുന്നത് ചുരുക്കം ചിലരുള്ള. അപ്പൊ ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനിറ്റി ഇത്രയധികം പോപ്പുലേഷനിൽ ഫേമസും പെർസെൻറ്റേജും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്വർഗത്തിൽ പോകുന്നത് കുറച്ച് പേരേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞതല്ല, യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന അവർക്ക് പ്രത്യാശയുള്ളവരും ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് മാതൃകയോടെ ജീവിക്കുന്ന ഏവരും പോകും. പക്ഷേ യേശു ക്രിസ്തു പോലും പറഞ്ഞു അങ്ങനെ ചുരുക്കം ചിലരേ ഉള്ളൂ, ലോകത്തിൽ ചുരുക്കം ചിലരേ ഉള്ളൂ എന്ന് ക്രിസ്തു പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല. അപ്പൊ മഹാത്മാഗാന്ധി നരകത്തിലാണോ? അദ്ദേഹം ക്രിസ്തുമത ആശയത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ പിൻപറ്റിയിട്ടില്ല, അയാ അദ്ദേഹമൊക്കെ നരകത്തിലായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ബ്രദറെ, ഈ മഹാത്മാഗാന്ധിയെ പോലൊരു പുണ്യാത്മാവിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. പോകുന്നൊരു ബോട്ട് പോകാത്തൊരു ബോട്ട് നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിന്റെ മത മാർഗത്തിൽ പോകാത്തവരെല്ലാം നാശത്തിലേക്കാണല്ലോ പോകുന്നത്. ബുദ്ധമതം മഹാത്മാഗാന്ധിയുടെ കാര്യം സംശയമായ കാര്യം പറഞ്ഞു. രണ്ട് അഭിപ്രായങ്ങൾ, ഒന്ന്, അദ്ദേഹം ഈ ക്രിസ്ത്യാനിറ്റി അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ക്രിസ്തുവിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കത്തുകളിലൊക്കെ കൃത്യം ക്രിസ്തുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയതിന്റെ ഈ കത്തുകളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കത്ത് എഴുതുമ്പോൾ പോലും നിങ്ങൾ കാണിക്കുന്നത് ശരി. ആ ആരാ മുഹമ്മദ് പറഞ്ഞ മുഹമ്മദിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർന്നില്ലേ? അല്ലാതെ നിങ്ങൾ പറഞ്ഞ ക്രിസ്തുവിന്റെ പത്ത് കൽപ്പന സുവിശേഷം പറഞ്ഞ നിങ്ങൾക്ക് പോലും ബോധമില്ലെന്നാണ് ഒരു അർത്ഥം, ശരിയല്ലേ? അല്ലല്ല, സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും ബോധമുണ്ട്. ഞങ്ങൾ സുവിശേഷം ഇറക്കും, ആരൊക്കെ സ്വർഗത്തിൽ പോകുന്ന കൃത്യം ഞങ്ങൾക്കറിയാം. ഇവിടെ താങ്കൾ ഗാന്ധിജിയെ പോലുള്ള ആളുകളെ കുറിച്ച് തൊട്ട് മുമ്പ് താങ്കൾ പറഞ്ഞ് മഹാത്മാഗാന്ധി പോകുന്ന എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ? ആരൊക്കെ പോകുന്ന അറിയുന്ന ഇപ്പൊ പറഞ്ഞു, കുറച്ചു മുമ്പ് പറയാം മഹാത്മാഗാന്ധി പോകുന്ന എനിക്കറിയാൻ പറ്റില്ല. കേരള ഈ ദൂരെ കൂട്ടിയിട്ട് എവിടേക്കാ പോകുന്നെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം കൂട്ടുകാര, മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും, അതിന് യാതൊരു സംശയവും ഇല്ലെങ്കിലോ. അതായത് മഹാത്മാ അതായത് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ കേരള, ആ നീ കേട്ടോളൂ, കേൾക്കുന്നില്ലോ, ആ കേട്ടോളൂ കേരള. അതായത് മഹാത്മാഗാന്ധി ഒരു ചകിട്ടത്ത് അടിച്ചപ്പോൾ മറു ചകിട് കാണിച്ചു കൊടുത്തു. യേശു ക്രിസ്തു പറഞ്ഞു ഒരു ചകിട് അടിച്ചാൽ മറുചകിട് കാണിച്ചു കൊടുക്കാൻ. ആ മഹാത്മാഗാന്ധി അതുപോലെ ചെയ്തു. അപ്പം അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞതൊക്കെ തന്നെയാണ് മഹാത്മാഗാന്ധി പലപ്പോഴും ചെയ്തിട്ടുള്ളത്.
അപ്പം യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം മഹാത്മാഗാന്ധിക്ക് അറിയത്തുള്ളൂ, അത് എനിക്കറിയത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതായത് ആർക്ക്? ദൈവത്തിന്. മഹാത്മാഗാന്ധി എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് മഹാത്മാഗാന്ധിക്ക് അറിയാം. മനസ്സിലായോ? കേരളം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാം. കേരളം ഒരിക്കലും പോകത്തില്ലെന്ന് ഞാൻ ഉറപ്പ് വരുന്നു ഇപ്പം ഈ ഒരു വിശ്വാസത്തിൽ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ സ്വർഗത്തിൽ പോകണ്ട. കാരണം ഒരു യേശു പിതാവ് അല്ല, കർത്ത അല്ല, യഹോവ കുത്തിയിരിക്കുന്നു തൊട്ടിപ്പുറത്ത് കസേരയിട്ടിരിക്കുക. ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കണം. മാന്യമായ ചോദ്യമാണ്, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇമ്മാതിരി ഉടായ്പ വർത്താനം പറയാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇടം വരെ നോക്കുന്നില്ല. ഇങ്ങനെ മഹാത്മാഗാന്ധി അല്ല ഞങ്ങളുടെ വിഷയം. മഹാത്മാഗാന്ധി പോയാണ്ട പോയില്ല. അല്ല, ഒരു സെക്കൻഡ് വാര്യ പറയാം, ഒരു സെക്കൻഡ്. കേരളയുമായിട്ടുള്ള ചർച്ച നിർത്തി, കാരണം കേരളക്ക് നമ്മുടെ സ്വർഗത്തിൽ പോകണ്ട. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഇരുത്തി കേരളം സംസാരിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അല്ല, ഞാൻ താഴെ ഇറക്കുന്നു. അതിന്റെ കാരണം പഠിക്കാനാണെങ്കിൽ ഓക്കെ, നോക്കിയേ അറിയാൻ വേണ്ടിയല്ല. കേരളത്തിൽ കേരള പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സ്വർഗവും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോളൂ, പറഞ്ഞേ. അല്ല, ഒരു കാര്യം നമ്മളോട് ബൈബിളിൽ നിന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ചോദിക്കുന്ന മഹാത്മാഗാന്ധിയുടെ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ചരിത്ര ആരംഭരെ കുറിച്ച് പറയാൻ ഞാൻ അത്ര ഇതല്ല. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ കാര്യം മഹാത്മാഗാന്ധിയുടെ കുടുംബത്തുള്ളവരോട് മഹാത്മാഗാന്ധി സ്വർഗത്തിൽ ക്രിസ്തീയ വിശ്വാസ പ്രകാരം സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു. അതാണ് ബൈബിൾ പറയുന്നത്, ഓരോരുത്തൻ താൻ താന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം. അപ്പോൾ ഏത് ഞങ്ങളുടെ വിശ്വാസക്കാരെ ഞങ്ങൾ പറഞ്ഞു കേരളം പിന്നെയും പിന്നെ കേരളം. അടുത്ത ആളിലേക്ക് പോവാം. കേരള വെറുതെ വെറുതെ ഇവിടെ വന്നിരുന്ന സമയം പോക്കാൻ വേണ്ടി വരുന്നതാ. കേരള ആരും എടുക്കണ്ട. പാട്ട് പാട്ട് ആടിയറേ, എന്റെ ഭാര്യ കണക്ഷൻ ഒന്ന് ശരിയാക്കിട്ടു. എന്താ പ്രശ്നം? സലീം ഇട്ടേക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി പി, രാഹുൽ ഗാന്ധിക്ക് 72 ഹൂറികളെയും പരമ്പരയും കിട്ടുമെന്ന്. അല്ല അല്ല, അച്ഛൻകുഞ്ച അദ്ദേഹത്തെ വിടല്ല. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ജനാധിപത്യത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ. എനിക്ക് ചോദ്യം ഉണ്ട്, അത് ഞാൻ ആരോട് ചോദിക്കും? ക്ലെയിമുമായിട്ട് ഇനി ആരൊക്കെ വന്നാലും അത് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു ക്ലെയിം ഒരിടത്തും ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. വെറുതെ ഇത് എയറിലിട്ടേച്ച് പോകുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. ജോർജ് ബുഷ് അങ്ങനെ പറഞ്ഞു, ജോർജ് ബുഷ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയോ ഒരു ഡയറക്റ്റ് കോട്ടോ കൊണ്ടുവരാൻ ഞാൻ ചലഞ്ച് ചെയ്യാണ്. കൊണ്ടുവാ. ഇല്ലാത്ത പള്ളിക്കേറി ബുറാക്ക് യാത്ര നടത്തിയത് വിശ്വസിക്കുന്നവരോട് തന്നെ ചോദിക്കണം ജിയസി ബ്രദർ, കേട്ടോ.